ചേച്ചി പറഞ്ഞപ്പോ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കൂ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ ചേച്ചി ദുബായില് റേഡിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആള് യൂട്യൂബിൽ അടിച്ചു നോക്കി നല്ല പ്രൊഡക്റ്റ് ആണ്, കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവർ എത്ര പ്രൊഡക്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നാലെണ്ണം കഴിക്കണം എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു നീ എന്തായാലും ഒരു പ്രൊഡക്റ്റ് കഴിക്കും, നിനക്ക് ഞാൻ പൈസ ഞാൻ അയച്ചു തരാം, ഒരു പ്രൊഡക്റ്റ് കഴിച്ചു നോക്ക്, നിനക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കിയിട്ട് നിനക്ക് നാല് പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ, വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുടർന്ന് കഴിക്കാൻ പറഞ്ഞു. തുടർന്ന് കഴിക്കാന്ന് വെച്ചാൽ കഴിക്കാൻ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മുടി ഉണ്ടായിരുന്നില്ല. പിന്നെ സർജറി ചെയ്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബോഡി ഭയങ്കര പെയിൻ, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ ഞാൻ എന്നിട്ട് നിർബന്ധിച്ച് കഴിച്ച് 2-3 ദിവസം കഴിക്കുമ്പോഴേക്കും എനിക്ക് വ്യത്യാസം തുടങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ 2.5 വർഷത്തോളമായിട്ട് ഈ സൈഡ് വെച്ച് ഞാൻ കിടക്കണ്ടായിരുന്നില്ല. 6 കീമോ 16 റേഡിയേഷൻ ചെയ്തതാണ്. അപ്പൊ കിടക്കാൻ പറ്റാതെ സാറ് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു നീ എന്നും ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകുമ്പോൾ പരാതി പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേദനകളാണ്, വീട്ടിൽ പണികളുണ്ട്, കുട്ടികള് സ്കൂളിൽ വന്നെങ്കിലും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. കുറച്ച് കുമ്പിടുമ്പോഴും പുറം വേദന പ്രശ്നം ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഫിസിയോതെറപ്പി, എന്ത് പറഞ്ഞാലും ഡോക്ടർ മരുന്ന് എഴുതി തരില്ല, പാരസെറ്റമോള് മാത്രമേ കഴിക്കാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ടാവും, വേദന പറയുമ്പോൾ ഡോക്ടർ പറയും ഇതൊക്കെ ഉണ്ടാവും, സർജറി കഴിഞ്ഞതല്ലേ അതുണ്ടാവും, അത് അതിന്റെ ഒരു ഭാഗമാണ്, ഒരു സൈഡ് എഫക്റ്റ് ആണ് മരുന്നുകളുടെയൊക്കെ, അതുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ ഇത് ഈ പൾസ് 2-3 ദിവസം കഴിച്ചപ്പോഴേക്കും വ്യത്യാസം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഒരു 2.5 വർഷത്തോളമായിട്ട് ഞാനൊരു സൈഡ് മാത്രമേ എനിക്ക് ചെറ്റിന് കിടക്കാൻ പറ്റുള്ളൂ, ഒരു സൈഡ് കിടക്കാൻ പറ്റില്ല. അപ്പോ ഈ 3 ദിവസം കഴിച്ചപ്പോ തന്നെ എനിക്ക് ഈ വേലുകൾക്കൊക്കെ വേലിനൊക്കെ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞ മാജിക് അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 2-വീലർ ഓടിക്കായിരുന്നു, വണ്ടി എന്നും 2 വർഷത്തോളമായിട്ട് വണ്ടി അവിടെ കയറിയിരിക്കുകയാണ്, വണ്ടി എടുത്തെന്ന് നോക്കും, പക്ഷെ വണ്ടി നനക്കാൻ പോലും എനിക്ക് പറ്റിണ്ടായിരുന്നില്ല. 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് 2-വീലർ എടുത്ത് പോക്കു പോയി. ഞാൻ എല്ലാവരും പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരും എന്താ ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു എന്താ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ, പക്ഷെ ഇത് മാറിയില്ല വെച്ചാ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനൊരു തോക്കുന്നുണ്ട് വെറുതെ കെട്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വ്യത്യാസം ഒന്നുമില്ല വ്യത്യാസം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗുളികകൾ കുറച്ച് കുറെ കഴിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഗുളിക കഴിച്ചത് ബി പി സർജറിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ബി പിയുടെ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടോ അത്ര വർഷം കഴിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അയൺ ഗുളിക, ഗുളിക വൈറ്റമിൻസ്, ഗ്യാസിന്റെ ഗുളിക ഡെയിലി കഴിക്കണം എന്നുവെച്ചാൽ ഗ്യാസ് വോമിറ്റിംഗും ഭയങ്കര അസ്വസ്ഥതയാണ്. അതൊക്കെ എനിക്കിപ്പോ ഒരു ഗുളിക പോലും ഇല്ലാണ്ട് നിർത്താൻ പറ്റിയത് പൾസ്. ഭയങ്കര ഞാനെപ്പോഴും അതോ ആലോചിക്കുന്ന ഞാൻ സിന്ധു ചേച്ചിയോട് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്നുവെച്ചാ ഇപ്പൊ എന്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ സിന്ധു ചേച്ചി ഫസ്റ്റ് വന്ന് പറഞ്ഞപ്പോഴും രണ്ടാമത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് കഴിക്കാൻ കൂട്ടാക്കി, അന്ന് വെച്ച റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വെയിനൊക്കെ ചുരുങ്ങി ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു സ്പൂണിൽ 2 സ്പൂൺ ചോറിട്ട് മിക്സിയിൽ അടിച്ച് കോരി ഇറക്കണ വെച്ചിട്ടുണ്ടെങ്കില് 1 മണിക്കൂർ വേണം, അത്രയും വേദനയായിരുന്നു. അന്ന് ഞാനിത് കഴിക്കാൻ കൂട്ടാക്കില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കില് റിലേറ്റീവ്സ് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, 3 മക്കളുണ്ട്, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കഴിച്ചു, നീ എന്ത് വരുത്തി വെച്ചേ പറയുള്ളൂ. അത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ടാണ് കഴിക്കേണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു ഐപ്പൾസ് ബെസ്റ്റ്. ഇൻഡസ്ട്രിവേയുടെ ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ, ഐപൾസ്. ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾക്ക് പേരുകേട്ട ഏറ്റവും മികച്ച രോഗപ്രതിരോധ ബൂസ്റ്റർ മൾട്ടി ഫ്രൂട്ട് ജ്യൂസ് ആണ് ഐപൾസ്. ഇതിനു പുറമെ കാർഡിയോ സംരക്ഷണ ഗുണങ്ങൾക്ക് പേരുകേട്ട മികച്ച ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് മിശ്രിതമാണ് ഐപൾസ്. ഒരു പ്രധാന ആന്റി ഓക്സിഡന്റ് ഘടകമായതും 1,02,700 മികച്ച ഒറാക് സ്കോറുകൾ ഉള്ളതുമായ അസൈബറി പഴമാണ് ഐപൾസിലെ പ്രധാന ചേരുവ.
തെക്കേ അമേരിക്കയിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നുള്ള ലോകത്തെ ഒന്നാം നമ്പർ സൂപ്പർ ഫ്രൂട്ടാണിത്. ബഹിരാകാശ യാത്രികരെ റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി നാസയുടെ ബഹിരാകാശ പാനീയമായ ഇയസ്റ്റന്റെ ഭാഗമാണിത്. എസ്ഐ വരയ്ക്ക് പുറമെ മറ്റ് 14 ആന്റി ഓക്സിഡന്റ് പഴങ്ങൾ ഐപ്പൽസിൽ അടങ്ങിയിരിക്കുന്നു. 60 മില്ലി ഐപ്പൽസ് നിങ്ങൾക്ക് 7000 ഒറാക് സ്കോറുള്ള 3.5 കിലോ ഓർഗാനിക് ഗാർഡൻ പഴങ്ങളുടെ ഗുണം നൽകുന്നു. ഐപ്പൽസ് ആരോഗ്യകരമായ ലിപ്പിഡ് അളവ്, രക്തസമ്മർദ്ദം, പൂർണ്ണ ഹൃദയ സംരക്ഷണം, ക്യാൻസർ വിരുദ്ധ പിന്തുണ, ആരോഗ്യകരമായ ദഹനം കൂടാതെ പൂർണ്ണമായ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. ഐപ്പൽസ് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഇല്ലാത്തതിനാൽ എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. 30 മില്ലി ഐപ്പൽസ് ദിവസേന 2 തവണ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കാവുന്നതാണ്. സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതത്തിനായി ഐപ്പൽസ് ഉപയോഗിക്കുക.